മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറുന്നു എന്നറിഞ്ഞതോടെ ഏറ്റവും വലിയ സങ്കട കടലിൽ നിൽക്കുന്ന ചില മന്ത്രിമാരുണ്ട്. പണവും പദവിയും മോഹിച്ച് കാലുമാറി ബി ജെ പിയിലെത്തിയ മന്ത്രിമാരായ ആറു പേർ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. യെദ്യൂരപ്പയുടെ രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തുടരവേ ആശങ്കയിലായ ആറ് മന്ത്രിമാർ കഴിഞ്ഞ ദിവസം യെദ്യൂരപ്പയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. മന്ത്രിമാരായ ഡോക്ടർ കെ സുധാകർ, ഭൈരതി ബസവരാജ്, വി സി പാട്ടീൽ, എം ടി വി നാഗരാജ്, കെ ഗോപാലയ്യ, ശിവറാം ഹെബാർ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. തൻ്റെ സ്ഥാനം തന്നെ ഉറപ്പിക്കാൻ കഴിയാതെ നെട്ടോട്ടുമോടുന്ന യെദ്യൂരപ്പയ്ക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും പറയാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടിയിലെ പഴയ നേതാക്കളെയും കാലുവാരി വന്ന നേതാക്കൾക്ക് പ്രാധാന്യം നൽകിയ യെദ്യൂരപ്പ ബി ജെ പിയിൽ നിന്ന് തന്നെ ശത്രുത വിളിച്ചു വരുത്തി. സഖ്യ സർക്കാരിനെ ഓപ്പറേഷൻ താമരയിലൂടെ വീഴ്ത്തിയെന്നതിൻ്റെ പേരിൽ യെദ്യൂരപ്പ പാർട്ടിയിലെ ചില നേതാക്കളിൽ നിന്നും കടുത്ത എതിർപ്പ് മറികടന്ന് സഖ്യം വിട്ടെത്തിയ നേതാക്കളെ വലിയ രീതിയിൽ സംരക്ഷിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചെത്തിയവരെ മന്ത്രിമാരാക്കിയതിനു പുറമെ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് പോലും എം ടി ബി നാഗരാജിനെ നിയമനിർമ്മാണ കൗൺസിൽ എത്തിച്ച് മന്ത്രിയാക്കുകയാണ് യെദ്യൂരപ്പ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ രീതിയിൽ പാർട്ടിയെ തഴഞ്ഞിട്ട് തങ്ങളെ സംരക്ഷിക്കാൻ കൂട്ടുനിന്ന യെദ്യൂരപ്പ മാറുന്നതോടെ ബി ജെ പിയിൽ തങ്ങൾ അവഗണന നേരിടേണ്ടി വരുമെന്ന ആശങ്ക ആ വിമത നേതാക്കൾക്കുണ്ട്. അതിൻ്റെ വെപ്രാളമാണ് നിലവിൽ കാണുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറി യെദ്യൂരപ്പയുടെ തണലിൽ കഴിയുന്ന ഈ നേതാക്കളിൽ ആറുപേരും മറ്റ് ഗത്യന്തരമില്ലാതെ വന്നാൽ ഒരു സമ്മർദ്ദതന്ത്രം എന്ന നിലയ്ക്ക് യെദ്യൂരപ്പയ്ക്ക് വേണ്ടി രാജ്യഭീഷണി മുഴക്കും എന്നും വാർത്തകൾ വരികയാണ്. പക്ഷേ പോയി പണി നോക്കാൻ പറയുമോ ബി ജെ പി എന്ന പേടി അവർക്കുണ്ട്. ബി എസ് യെദ്യൂരപ്പയുടെ തണലിൽ രാഷ്ട്രീയം കച്ചവടമാക്കി വച്ചവർ ഇപ്പോഴതാ യെദ്യൂരപ്പ പോകുന്നതോടെ പെരുവഴിയിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും ശേഷിക്കുന്ന 1.5 വർഷം എം എൽ എമാരായി ഇരിക്കുന്നതുമല്ലാതെ അതോടെ അവരുടെ രാഷ്ട്രീയ ഭാവി തീരുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മീഡിയ നെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.